ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് ഉണ്ടാവും വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തിട്ട് അറിയിക്കാം. അപ്പോൾ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വ്ളോഗൊന്നല്ല കേട്ടോ, ഒരു ഉച്ച മുതലുള്ള വ്ളോഗാണ്. കാരണം രാവിലെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ പിന്നെ വീഡിയോ ഓണാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഉച്ച മുതൽ പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെ നമ്മൾ കിച്ചണിൽ പണി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ വൈകുന്നേരം ഞാൻ രണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം ചിക്കൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഐസൊക്കെ പോയിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്നതാണ്. പിന്നെ ജലദോഷവും പനിയൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ കുറവുണ്ട് കേട്ടാ. അപ്പോൾ ഞാൻ വാസ്കയാണ് എല്ലാം ചെയ്ത് തരാറ്. രാത്രിയൊക്കെ ആകുമ്പോൾ സവാള അരിയലും ചിക്കൻ കട്ട് ചെയ്യലും ഒക്കെ ചെയ്യാറ്. ആൾക്കും ജലദോഷമൊക്കെ പിടിച്ചിട്ട് വയ്യാണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഞാൻ തന്നെ ചെയ്ത് നോക്കാം ഒരു കൈയുണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യണം കേട്ടാ. ഞാൻ സത്യത്തിൽ ഇതൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ വയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കണതാണ്. എങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് മറ്റേ കൈക്ക് കുഴപ്പമില്ലാണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടാ. കുറച്ച് സമയം എടുത്തെന്ന് മാത്രം. അപ്പം ഞാൻ അതിൽക്ക് വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി വെക്കണേട്ടാ. മറ്റേ ചിക്കൻ ദോശ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ്റെ മസാലയിൽക്ക് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വേണമല്ലോ. അപ്പം അത് ഞാൻ നേരത്തെ നന്നാക്കി വെക്കണതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളാ തീറ്റ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതെ, അതൊക്കെ നന്നാക്കിയിട്ട് ഒരു ബോക്സിലാക്കി വെച്ചിട്ടാ. പിന്നെ അപ്പോഴത്തേക്കിനും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിക്കേൽക്ക് ചോറാണ് കേട്ടോ വെക്കണത്. കാരണം മീൻകറി ഉണ്ട്, പച്ചക്കറി ഉണ്ട്, പപ്പടമൊക്കെ പൊരിക്കാൻ ചോദിച്ചിട്ട്. അപ്പം ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അതിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം. അപ്പോൾ അവൻ വരുമ്പോൾ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെപ്പിക്കാമല്ലോ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന സമയമാകുമ്പോൾ. അപ്പോൾ അവനിപ്പോൾ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ലഞ്ച് ബോക്സൊക്കെ കഴുകാനെടുത്തതായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് അവനിപ്പോൾ വരുമല്ലോ, അപ്പോൾ ആദ്യം നമുക്കത് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള വെള്ളം ആദ്യം സ്റ്റൗവിൽ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി കഴുകുകയാണ്. ഞാൻ അരി കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അവനിപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ എന്നെ വേഗം കഴുകിയെടുത്തിട്ട. എന്നിട്ട് പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ പാത്ത് വന്നിട്ട് പറഞ്ഞ് ഞാൻ കഴുകാമെന്ന് പറഞ്ഞിട്ട് അവൾ കഴുകുകയാണ്. അരി തിളക്കണേക്കുമ്പോൾ തന്നെ അവൻ വന്നിട്ടാ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്ന്. അത് കഴിഞ്ഞപ്പോൾ ഹോർലിക്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പാത്തു. വൈകുന്നേരമാണല്ലോ, ഇടക്കിടക്ക് വിശപ്പാണല്ലോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഹോർലിക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളും അനുവിൻ്റെ മോനും മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റൊരു രണ്ടാളും കളിക്കാൻ പോയേക്കണേണ്. അപ്പോൾ അവർക്കുള്ള അവിടെ മാറ്റി വെച്ച്. ആനട മൂക്ക പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോ ചിക്കൻ്റെ ഐസൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്യണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല, ഇതിൽ കാണില്ല. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കളി കഴിഞ്ഞ് വന്ന ആൾക്ക് ഭയങ്കര വിശപ്പെട്ട. അപ്പം ഒറ്റയ്ക്ക് ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്യണം.
അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഒറ്റക്ക് ഉണ്ടാക്കി തിന്നിട്ടാ ആരും തൊടാൻ സമ്മതിക്കണ്ടായിരുന്നില്ല ഉണ്ടാക്കാൻ. അപ്പൊ അതേ നമ്മളെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടട്ടാ, കുറച്ച് നേരത്തേണെന്ന് വേവിച്ചത്, രാത്രി ആയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് ചൂടാറിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാന്ന്. അങ്ങനെ അതേ ചിക്കനൊക്കെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്, കൈ കൊണ്ട് പിച്ചാൽ തന്നെ കിട്ടൂട്ടാ. അപ്പോൾ കുറച്ച് ചിക്കൻ അവിടെ മാറ്റി വെച്ച്, ചിക്കൻ ഉടച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു ബുദ്ധി തോന്നിയത്, സലാഡിൽക്ക് കുറച്ച് ചിക്കനും കൂടെ ഇട്ടാലോ. അങ്ങനെ വേഗം കുക്കുംബറും ക്യാരറ്റും എടുത്തിട്ട് ഞാൻ തന്നെ തൊലി കളഞ്ഞ് അരിയണം കേട്ടാ. ക്യാരറ്റ് അരിയാൻ നല്ല പാടായിരുന്നു, നല്ല കനമല്ലേ. കുക്കുംബർ വേഗം അരിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരെണ്ണം അവിടെ മാറ്റി വെച്ചു, ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ചിക്കൻ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സലാഡ് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടാ. ഫ്രണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ നല്ല ഈസി ആയിരുന്നു. ലാസ്റ്റ് എത്തിയപ്പോൾ അറിഞ്ഞം പുറഞ്ഞങ്ങോട് വെട്ടിയിട്ടുണ്ട്. ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിച്ച് പോയിട്ടാ, ഒരു കൈ കൊണ്ടല്ലേ ചെയ്യണത്. അപ്പോൾ ആ ഒരു ഇച്ചിരി എടുത്ത് വെച്ച ചിക്കനിലേക്ക് ഞാൻ ഒരു ക്യാരറ്റും ഒരു കുക്കമ്പറും ഒരു സവാളയും എടുത്തിട്ടാ, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കനിൽ ഉപ്പിട്ടതാണ് ഇതിൽക്കുള്ളൊരു ഉപ്പ്. എന്നിട്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ അതേ സലാഡ് റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പോഴത്തേനും പിന്നെ നവാസ്ക വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പാത്രം കഴുകാൻ വേണ്ടി നിൽക്കണമായിരുന്നു. ആ ചിക്കൻ വേവിച്ച കുക്കറൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പാത്രം നവാസ്ക കഴുകി തന്നിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ചോറിനാൻ വേണ്ടിയിട്ട് ചോറൊക്കെ വന്നിട്ട് വടിച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങയുടെ ഇലയും പരിപ്പും കൂടെ വെച്ചതാണ്. പിന്നെ പപ്പടം പൊരിച്ച്, മീൻ പൊരിച്ച്. മീൻ പൊരിച്ചതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പിറ്റേ ദിവസം കേട്ടോ വീഡിയോ എടുക്കണത്, ചിക്കൻ ദോശ ഉണ്ടാക്കണത്. അത് മാത്രം എടുത്തിട്ടുള്ളൂ രാവിലെ. അപ്പോൾ അത് സവാള വഴറ്റിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറച്ച് മതി. പിന്നെ നമ്മൾ വേവിച്ച ചിക്കൻ അത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ സാധാ ദോശ ചുടുന്ന പോലെ ദോശ ഉണ്ടാക്കുക. മസാല ദോശക്ക് ഉരുളക്കിഴങ്ങിന് പകരം നമ്മൾ ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ബീഫും മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ പിന്നെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കിയാൽ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. ഇത് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ബാക്കി ആക്കൂല. അപ്പോൾ പിന്നെ കൊടുത്തേക്കാനും വേണം, ഇവിടെ നിന്ന് കഴിക്കാനും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.